ഹലോ മച്ചമാരെ എല്ലാവർക്കും ഏറ്റവും മൂവി മൂവിയുടെ വ്യതിക നമ്മളിത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വിവാദ സിനിമയാണ് വേറെ മുതൽ നെറ്റ്ഫ്ലിക്സിൽ നടക്കും നീക്കം ചെയ്യുന്ന നയൻതാരയുടെ അന്നം പൂർണി എന്ന് പറഞ്ഞ മൂവിയുടെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് നീലേഷാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാശ് നോക്കിയാൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്ത്തിൻ്റെ സ്വന്തം ലേഡീ സൂപ്പർ സ്റ്റാർ നായന്താരയാണ് ഇതിൽ പ്രത്യേകം ബോർഡ് ലോഡ് വെതിർക്കാനും ടൈറ്റിലടക്കം പ്രത്യേകത അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജയ് സത്യരാജ് തുടങ്ങിയ എനിക്കിന് പ്രധാനമായ ലീഡിനുകളിൽ വന്നിട്ടുള്ളത് കുറിച്ച് പറയുമ്പോൾ അഗ്രഹാരത്തിൽ ജനിച്ച് വളർന്നൊരു പെൺകുട്ടി ഒരു ഷഫ് ആവാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് മുൻകൂട്ടി ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളും ചിത്രം ഉണ്ടായത് കാരണം വെച്ചാൽ അഗ്രഹത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി മാംസം അതുപോലെ തന്നെ അത് കളം അതുകൊല്ലം തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഭയങ്കര വിവാദം തന്നെയാണ് ചിത്രം പറഞ്ഞപ്പോൾ പക്ഷേ ടീറ്റിലും വൻ പരാജയം തന്നെയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ പല പല ലാംഗ്വേജിൽ വന്നിരുന്നു ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത് കണ്ടപ്പോൾ കുറേ കഥ ശേഷം ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ തോന്നിയ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിപ്പോൾ അവരൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് യെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക ഒരു പ്രകടനം കൊണ്ടല്ലാം തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു പക്ഷെ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ വെച്ച പോലെ തന്നെ ഈ വിവാദം അതുപോലെ ലോജിക്കില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ടാണ് കാരണം അഗ്രാരത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി എങ്ങനെയാണ് മാംസം അതുപോലെ തന്നെ ബിരിയാണി കാര്യങ്ങൾ തയ്യാറാക്കുമെന്ന ചിന്താഗതിയായിരുന്നു ഒന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാദം തന്നെയായിരുന്നു നായൻദാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജാറാണി കണ്ട പോലത്തെ ആ ഒരു പ്രതിനിധി നയനന്താരുടെ കമ്പാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ കൊണ്ട് രീതിയിൽ തന്നെ അവർ ഇമ്പോർട്ടൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകടനങ്ങളും ബി ജി എം ആണെങ്കിലും പാട്ടുകളായും എല്ലാം നോക്കി തന്നെയായിരുന്നു നയൻതാര ഏറ്റവും വലിയ പുറത്ത് കണ്ണും മൂടി വെച്ചാലും സ്മെൽ ചെയ്തിട്ട് എന്താണ് ആ ഫുഡെന്ന് പറയാൻ സാധിക്കും അങ്ങനെ ഒരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് നയൻതാര അവതരിപ്പിക്കുന്നത് ചെറുപ്പക്കത്തിൽ കാണിക്കുന്നുണ്ട് അതിന് ശേഷം തുടക്കം തന്നെ ഒരു സ്ഫോടനമാണ് കാണിക്കുന്നത് അതായത് കിച്ചണിൽ വെച്ചിട്ട് അപകടം നടക്കുന്നു അതിനുശേഷം അവരുടെ ടേസ്റ്റ് ചെയ്യലുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു പിന്നീട് അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അന്നപൂർണിയുടെ ഒരു തിരിച്ചത് എന്താണ് അവരുടെ ലൈഫ് സംഭവിച്ചത് അവർക്ക് വീണ്ടും ഷെഫാൻ സാധിക്കും രീതിയിലാണ് ഒരുക്കി ഒരു ഡ്രാമ ഒരു ഫീൽ കൂട്ട രീതിയിലാണ് നിഖിലേഷ് എന്ന് പറയുന്ന സംവിധായകൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും പ്രകടനം കൊണ്ട് തന്നെ എല്ലാം മൊബം തന്നെയായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റിൽ വരുന്ന ഈ പോരാമത് കൊണ്ട് തന്നെ വൻ വിവാദമാവനും അന്ന പോവണമെങ്കിൽ സാധിച്ചു വേണമെങ്കിൽ നാ ഷോ എന്ന് പറയാൻ വേണ്ടി സാധിക്കും കാരണം നാ ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി മുതൽ തന്നെ ഷഫ് എന്ന് വിളിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സീൻസൊക്കെ കാണിക്കും ചെറുപ്പക്കാലത്തിൽ കേട്ടോ അതിനുശേഷം നാട് വിട്ട് ഇറങ്ങുന്നു കല്യാണ തലേന്ന് ജയ് എന്ന് പറയുന്ന അന്ന അതിന്റെ പേരാട്ട് അതൊരു തോദാത്രം ജയ്ക്കും വേണ്ട രീതിയിൽ തന്നെ കുഴപ്പമില്ല രീതിയിൽ തന്നെ ചെയ്തു കാരണം ജയിക്കും വേണ്ട സീൻസൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അതേപോട്ടും തന്നെ ബോറാക്കിയില്ല പാട്ടുകളും വിശ്വസുകളും എല്ലാം തന്നെ നോക്കി തന്നെയായിരുന്നു അപ്പോൾ അന്നപൂർണ്ണിന് കണ്ടപ്പോൾ എനിക്കൊരു ഏവറേജ് അല്ലെങ്കിൽ വില എവറേജ് അനുവദം തന്നെയായിരുന്നു പക്ഷേ ഒരു പരാജയത്രം അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും അന്നപ്പൂർണി നെറ്റ്ഫ്ലിക്സ് ഒക്കെ ലഭ്യം ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ചെക്ക് ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ കിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ അന്നപൂർണ്ണിന് കണ്ട വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽപ്പെടുത്തുക അതുമായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്